വാർത്തയിലേക്ക്. സി എസ് ഐ ബിഷപ്പ് ധർമ്മരാജ് രസാലം ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട തലവരിപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നിർദ്ദേശിച്ചിരുന്നു. സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവക സെക്രട്ടറി പി വി പ്രവീൺ, കാരക്കോണം മെഡിക്കൽ കോളേജ് ചെയർമാൻ ബെനറ്റ് എബ്രഹാം എന്നിവരും കേസിൽ പ്രതികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, തലവരിപ്പണവുമായി ബന്ധപ്പെട്ട ആരോപണമാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു കേസിലേക്ക് നയിച്ചത്. എന്താണ് ഈ കേസിന്റെ മറ്റു കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, ഈ കേസിൽ പ്രധാനമായും പറയുന്നത് ഇഡിക്ക് ലഭിച്ച പരാതി, അത് ഈ സഭയുടെ സി എസ് ഐ സഭയുടെ തന്നെ ഒരു അംഗത്തിന്റെ ഭാഗത്തു നിന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി വരികയും അത് സംബന്ധിച്ച അന്വേഷണം നടത്തണമെന്ന്, അത് ഹൈക്കോടതിയിലടക്കം പരാതി വരിക, ഹൈക്കോടതിയിൽ അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ കേസ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണം ഇ ഡി അതിന്റെ ഒരു ചുമതലയിലേക്ക് മാറ്റുന്നത്. ഇതിൽ പ്രധാനമായും സംശയിക്കുന്നത് ഇതിൽ മെഡിക്കൽ കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ നിരവധിയായി കള്ളപ്പണം അതിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇതിൽ വിദേശ നാണ്യ വിനിമയത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ പ്രാഥമികമായ ഒരു പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 13 മണിക്കൂറോളം നീണ്ട പരിശോധനകളിലേക്ക് അടക്കം നടന്ന് അത് പരിശോധനകൾ ഉണ്ടായിരുന്നത്. തുടർന്ന് ഇത് ഈ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയായ സാഹചര്യത്തിൽ അദ്ദേഹം ലണ്ടനിലേക്ക് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് യാത്ര തിരിക്കുന്നതിന് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളം. ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സഭയ്ക്കുള്ളിൽ തന്നെയുള്ള തർക്കങ്ങളാണോ, സഭയിലെ ഒരു ഭാഗം തന്നെയാണോ ഇപ്പോൾ ഈ പരാതിക്ക് പിന്നിൽ നിൽക്കുന്നതും പരാതി നൽകുന്നതൊക്കെ? സഭയ്ക്കകത്തുള്ള ഒരു തർക്കങ്ങളാണ് ഇതിലേക്ക് നീങ്ങിയതെന്നാണ് ഈ ബിഷപ്പിനെ അനുകൂലിക്കുന്ന ഒരു ഭാഗത്തിന്റെ ഒരു ആക്ഷേപം. അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ആരോപണങ്ങൾ മാത്രമാണ് ഇതിന്റെ പിറകിലുള്ളത്. സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരം ആരോപണങ്ങളും പരാതികളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നതെന്നാണ് ബിഷപ്പിനെ അനുകൂലിക്കുന്ന ഒരു ഔദ്യോഗിക പക്ഷത്തിന്റെ ഒരു വാദം ഉള്ളത്. ബിഷപ്പിനെതിരെ പണം തിരിമറി ആരോപണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൽ കോടതി അടക്കം സമീപിച്ചിരുന്നത് സഭാംഗമായ വി ജി മോഹനാണ്. ഹൈക്കോടതി അടക്കം സമീപിച്ചിരുന്നത് തലവരിപ്പണം വാങ്ങി പറ്റിച്ചുവെന്ന പരാതി നേരത്തെ വെള്ളറട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ ചില പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ ഒരു നിഗമനത്തിലേക്ക് പോകുന്നത്. അതായത് ചില സഭാ വിമതരുടെ ഒരു ആരോപണങ്ങൾക്കപ്പുറം ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില തെളിവുകളടക്കം ഇടുക്കി ലഭിച്ച ഒരു സാഹചര്യമുണ്ട്. അതോടുകൂടിയാണ് നേരത്തെ തിരുവനന്തപുരത്ത് മത്സരിച്ച ബെനറ്റ് എബ്രഹാം മെഡിക്കൽ കോളേജിന്റെ ചെയർമാൻ കൂടിയാണ്, അദ്ദേഹത്തിന്റെ ഒക്കെ പ്രതികരണമോ നിലപാടുകളൊക്കെ എന്താണ്? ബിഷപ്പിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ ബെനറ്റ് എബ്രഹാമിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ സി എസ് ഐ സഭാ സെക്രട്ടറി ഐ വി പ്രവീണിന്റെ വീട്ടിലും ഇന്നലെ പരിശോധന നടത്തി. ശരി, ഡാനിപ്പോളിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും വിവരങ്ങൾ നൽകിയത് ഡാനിപ്പോളാണ്.